നമസ്കാരം. രാജസ്ഥാൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദി മത്സരിച്ചാൽ അശോക് ഗെലോട്ട് പരാജയപ്പെടുമെന്ന് ഉറപ്പ്. എന്താണീ പറയുന്നതെന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നും. കഴിഞ്ഞ ദിവസം NDTV പുറത്തുവിട്ട സർവേയിലാണ് ഇക്കാര്യം പറയുന്നത്. രാജസ്ഥാനിൽ 37% വോട്ടർമാർ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടിനേക്കാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് വിശ്വസിക്കുന്നു എന്നാണ് സർവേ പറയുന്നത്. നരേന്ദ്രമോദിയുടെ ജനസമ്മതി അശോക് ഗെലോട്ടിന്റെ ജനസമ്മതിയുമായി ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ തുലനം ചെയ്യുന്നത് എന്തിന് എന്നൊന്നും ചോദിക്കരുത്. അപ്പം തിന്നാൽ പോരെ, കുഴിയെണ്ണണ്ടല്ലോ. മോദിക്ക് പിന്നിൽ 37% അണിനിരന്നപ്പോൾ 32% പേരാണ് ഗെഹ്ലോട്ടിന് പിന്നിൽ അണിനിരന്നത്. സംസ്ഥാന നേതാക്കളെ ആരെയും ഉയർത്തിക്കാട്ടാതെ നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തി വോട്ട് ചോദിക്കുന്ന BJP സർവേ ടീം പരോക്ഷമായി ട്രോളിയതാണോ എന്ന് ചിലരെങ്കിലും സംശയിക്കുന്നതിൽ തെറ്റില്ല. നവംബർ 25 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ NDTV CSDS ലോക്നീതി സർവേയുടെ ഫലങ്ങളനുസരിച്ച് മോദിയും ഗെലോട്ടും തുല്യരാണെന്ന് 20% പേരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ടെന്നും വ്യക്തമാക്കി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മുഖങ്ങളിൽ ഗെലോട്ടാണ് ഏറ്റവും പ്രിയങ്കരൻ. പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന്റെ എതിരാളിയും മുൻ ഉപമുഖ്യമന്ത്രിയുമായ സച്ചിൻ പൈലറ്റിന് ലഭിച്ച 20% താരതമ്യപ്പെടുത്തുമ്പോൾ 39% പേർ ഗെലോട്ടിനോടൊപ്പം നിന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJPയുടെ മുഖം ആരായിരിക്കണമെന്ന കാര്യത്തിൽ അഭിപ്രായ സമന്വയത്തിൽ എത്താത്തതിനാൽ 27% പേർ ഗെലോട്ടിന്റെ മുൻഗാമി വസുന്ധര രാജയെ പിന്തുണയ്ക്കുന്നുണ്ട്. 6% കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തിനെയാണ് ഉറ്റുനോക്കുന്നത്. തെരഞ്ഞെടുപ്പിനുള്ള തങ്ങളുടെ പ്രഖ്യാപിത തന്ത്രത്തിന്റെ ഭാഗമായി BJP ഇതുവരെ തങ്ങളുടെ ടീം ലീഡറെ പ്രഖ്യാപിച്ചിട്ടില്ല. പാർട്ടി കൂട്ടായ നേതൃത്വത്തെ ആശ്രയിക്കുമെന്നും മോദി ഘടകം, ഷെഖാവത്ത് ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വം ഇവയൊക്കെ വിജയം കൊണ്ടുവരുമെന്നാണ് BJP കരുതുന്നത്. കോൺഗ്രസിന്റെ മുൻനിര മുഖമായ ഗെലോട്ടിനേക്കാൾ പ്രധാനമന്ത്രിക്ക് 5% മുൻതൂക്കമുള്ളതിനാൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് അവർ കണക്കുകൂട്ടുന്നുണ്ട്. സർക്കാർ നടത്തുന്ന സ്കൂളുകളുടെയും ആശുപത്രികളുടെയും മെച്ചപ്പെടുത്തലുകളിലും വൈദ്യുതി വിതരണത്തിലും ഉയർന്ന സ്കോർ നേടിയ കോൺഗ്രസ് സർക്കാരിന്റെ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ടാണ് ഗെലോട്ടിന് നേരിയ മുൻതൂക്കമുണ്ടെന്ന് സർവേ പറയുന്നത്. സ്കൂളുകൾ മെച്ചപ്പെട്ടുവെന്ന് 60%, മെച്ചപ്പെട്ട കുടിവെള്ള ലഭ്യതയുണ്ടെന്ന് 58%, വൈദ്യുതി വിതരണം കൂടുതൽ സുസ്ഥിരമാണെന്ന് 55% പേരും പറഞ്ഞു. ക്രമസമാധാന നില, സ്ത്രീ സുരക്ഷ, റോഡുകളുടെ നിർമ്മാണം എന്നിവയും മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് വോട്ടർമാർ കരുതുന്നു. അഴിമതി കൈകാര്യം ചെയ്യുന്നതിലും ഗെലോട്ടിന്റെ സർക്കാരിന് അനുകൂലമായ സ്കോറുകളാണ് ലഭിച്ചത്. 74% പേർ വിശ്വസിക്കുന്നത് രാജസ്ഥാൻ സർക്കാരിന്റെ പ്രകടനം ശരാശരിയേക്കാൾ നല്ലതാണെന്നാണ്. സ്ത്രീകളുടെ വിഷയങ്ങളിൽ സർക്കാർ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് കൂടുതൽ പേർ അഭിപ്രായം രേഖപ്പെടുത്തിയതായും സർവേ അവകാശപ്പെടുന്നുണ്ട്. 24% വോട്ടർമാർ സംസ്ഥാനം സ്ത്രീ സംബന്ധമായ കാര്യങ്ങളിൽ കേന്ദ്രത്തെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്ന് സൂചിപ്പിച്ചപ്പോൾ മറ്റൊരു 26% പേർ ഇരുവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് അഭിപ്രായപ്പെട്ടത്. മൊത്തത്തിൽ 43% വോട്ടർമാരും മുഖ്യമന്ത്രി എന്ന നിലയിൽ ഗെലോട്ടിന്റെ പ്രകടനത്തിൽ പൂർണ്ണ സംതൃപ്തരാണെന്ന് അഭിപ്രായപ്പെടുന്നു. മറ്റൊരു 28% പേർ തങ്ങളൊരു പരിധിവരെ സംതൃപ്തരാണെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് അധികം ദിവസങ്ങൾ അവശേഷിക്കുന്നില്ലെന്നിരിക്കെ കോൺഗ്രസിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ് സർവേ ഫലങ്ങൾ. തുടർഭരണത്തിന് നിന്നുകൊടുത്തിട്ടില്ലാത്ത രാജസ്ഥാൻ അശോക് ഗെലോട്ടിന് മുന്നിൽ ഒരിക്കൽ കൂടി വഴങ്ങുമോ എന്ന ആകാംക്ഷയാണ് ഇത് ഉണർത്തുന്നത്. അതേസമയം 2024 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നടന്നതുപോലെ ആവർത്തിച്ചേക്കാം എന്ന സൂചനയാണ് ഗെലോട്ടും മോദിയും തമ്മിൽ നടത്തിയ താരതമ്യത്തിൽ മോദിക്ക് ലഭിച്ച മേൽക്കൈ വ്യക്തമാക്കുന്നത്. 2018 കോൺഗ്രസ് അധികാരത്തിലെത്തിയെങ്കിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ നിന്ന് കോൺഗ്രസിന് ഒറ്റ സീറ്റും നേടാനാവാതെ പോയത് ആവർത്തിക്കുമെന്ന സൂചനയാണ് മോദി പ്രഭാവം സംസ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന സർവേ ഫലം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് മറികടക്കാനായില്ലെങ്കിൽ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും 2019 ആവർത്തിക്കുമെന്ന ഭീഷണി അതിജീവിക്കാൻ വേണ്ട ഒരുക്കങ്ങൾ കോൺഗ്രസ് നടത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. ശക്തനായ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി കോൺഗ്രസ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനൊരുങ്ങുമോ എന്ന് കാത്തിരുന്നു കാണാം.